ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് ഇട്ട് വെക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒരു കവർ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി റെയിൻകോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കൂടുതൽ സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ മൂന്ന് കവറുകളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു റെയിൻകോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ ഒരു കവർ മാത്രം നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നോക്കി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം ഇതാ ഈ രണ്ട് സൈഡിലായിട്ട് ഇതാ ഈ ഒരു അറ്റത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കൂടി നമ്മൾ റെയിൻകോട്ടിൻ്റെ കൈ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊരു കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിഭാഗവും അതുപോലെ തന്നെ മുകൾ വശവും നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പം
അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോട്ടിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ സൈഡും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു തൊപ്പി കൂടി വെച്ച് കൊടുത്താലേ നമ്മുടെ ഈ ഒരു റെയിൻ കോട്ട് ഫുള്ളായിട്ട് ഫില്ലായി നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മളൊന്ന് അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഈ ഒരു കറക്റ്റ് മാർക്ക് നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ കൊടുന്ന് വെച്ചിരിക്കുക. അതിനുശേഷം നമ്മളിതാ ഈ ഒരു സൈഡ് ഈ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് നമ്മൾ ഒന്ന് മടക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സൈഡും ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് തന്നെ ഫുള്ളായിട്ട് റെഡിയായെന്ന് പറയാം. അതിനെ അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടിടുമ്പോൾ നമുക്ക് സുഖമായിട്ടിടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു കീറലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു കോട്ടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് തന്നെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോട്ട് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ചെറുതാക്കി മടക്കിയതിന് ശേഷം നമുക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.